നമസ്കാരം മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഓ, നമ്മൾ പുതിയ വീഡിയോ ആയിട്ടൊക്കെ വന്നേക്കുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയൊന്ന് ക്യാമറയിൽ മുമ്പിൽ നിന്ന് പറയുമല്ലോ, നമ്മളെ സുശീല ചേച്ചി പറഞ്ഞ് ക്യാമറയിലെ മുമ്പിൽ വന്നാൽ തട്ടിക്കൊണ്ട് പോകുമെന്ന്. പിന്നെ നമ്മൾ ക്യാമറയുടെ മുമ്പിൽ നിന്നാലേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോലീസ് അല്ല പോലീസ് അല്ലേ എന്തോരോ കള്ളന്മാർ സൈബർ എന്തോ ഒരു കള്ളന്മാർ വന്ന് നമ്മളെ പിടിച്ചോണ്ട് പോകും. ഞാൻ ഇങ്ങനെ വരാത്തതാണ്. പിന്നെ എൻ്റെ മോൻ പറഞ്ഞ് അതൊക്കെ അവർക്ക് വട്ടാണ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് ഞാൻ എന്ത് സാധനം എന്താ എന്താ അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് എന്ന് പറയാൻ പറ്റുമോ എന്ന് തോന്നുന്നു. അൺബോക്സിംഗ് അല്ലല്ലേ എന്തേന്ന്. ഇത് നമ്മളിന്ന് ഇപ്പോൾ പേനയുടെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. എന്ത് ആവുമെന്നൊന്നും അറിഞ്ഞു, എനിക്ക് എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞില്ല. ഇത് നല്ല പേന. അത് ഇത് ഇതിൻ്റെ നട്ടമടയടാ. ഇത് ഇത് പേ ഇത് പേനയല്ലടേ. ഇതിന് മോനയില്ലടേ. മോനയില്ല എടാ. മോനെ തിരിക്കണം. അവൻ എടാ എന്തേ പേനെ മോനുച്ചാ കിടില്ല കില്ലാടി തന്നെ ഞാൻ കാനൂടെയാണ്. ഞാനൊന്നും വർത്താവ് ഇത് എഴുതാൻ പറ്റുമതേ നോക്കത്തെ. എൻ്റെ മോനെ കില്ലാതി തന്നെ. എൻ്റെ മോനെ വിഷയം കേട്ടാ കൊള്ളാടാ കൊള്ളാം. ഇത് തിരടെ ഇത് മാക്കണേണോ? ഇത് മാക്കണേണ കാനൂടാട്ടെ. ഇത് മാക്കണ ഇത് സ്പ്രേ ആടാ. ഇത് തണുക്കണല്ലേ. എൻ്റെ മോനെ സാനിറ്റൈസർ എടാ. ഈ സാനിറ്റി പണയണ്ടേടാ. പൊട്ടണ പോലെ ആവാതടാ ഈ സാനിറ്റൈസർ. ഇതും കൂടെ ഉപയോഗിച്ചൊന്നും കൂടാ കേട്ടാ. അല്ലേ ഉപയോഗിച്ചൊന്നും കൂടാ കേട്ടാ. ആ നമുക്ക് വീട്ടിൽ സാനിറ്റൈസർ എടുക്കാം. ആട്ടെ ഇതൊക്കെ ഈ സാനിറ്റൈസറൊക്കെ എവിടെ നിന്ന് വരുന്ന ആർക്കറിയാ? ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന ആർക്കറിയാ? എന്തുള്ള കാട്ടു പ്രദേശത്ത് നിന്ന് കൊണ്ടുവരുന്നത്? നമുക്ക് വേറെ നമ്മൾ വീട്ടിലെ നമ്മൾ സുധാകരൻ ചേട്ടൻ്റെ കടയിൽ നിന്ന് വെച്ച സാനിറ്റൈസർ നമുക്ക് അത് മതി. നമുക്ക് ഒരു ബോക്സ് താടാ. ഇതൊന്നും വേണ്ട കേട്ടോ. ഒരു ഐക്ക സാനിറ്റൈസർ കൊണ്ടുക്കടാ. കണ്ട കട്ടി പിടിച്ചിരിക്കണേ ഇത് കൊള്ളില്ല. ഇത് ഐക്ക ഇത് ഐക്ക സാധനങ്ങളൊക്കെ ചെറുക്കം മാറ്റണം വന്നേക്കണില്ലേ. വേറെ നമുക്ക് നിരക്കാം കേട്ടാ. നല്ല നല്ല ചുട്ട ചുതാരൻ ചേട്ടൻ്റെ കടയിൽ നിന്ന് അടിച്ചുകൊണ്ട് വന്ന അല്ല മാറ്റോണ്ട് വന്ന സാനിറ്റൈസർ ഇരിക്കുമ്പോൾ കൊച്ചു വർക്കുണ്ട്. ഫാനായിട്ടുള്ള സാനിറ്റൈസർ എടേ ഇത് കുറേ ഉണ്ടല്ലേ. ഇത് നിറയ്ക്കണം കേട്ടാ. ഒന്ന് വിഷമിക്കണ്ട. എടേ ഇത് എങ്ങനെയാണ് നിറക്കണേ? എനിക്കറിഞ്ഞൂടെ ഇത് വിഷയമായില്ലേ. ഇല്ല കാര്യം എനിക്കുണ്ടായിരുന്ന ഉള്ള സാനിറ്റൈസർ എടുത്ത് കളയുകയും ചെയ്തു. കുഴപ്പമില്ലടേ. നമുക്ക് ഇത് ഉദാഹരണം ചെയ്യേണ്ട കടയിലുള്ളതാണ്. നമുക്ക് ഇതൊക്കെ നിറച്ചൊക്കെ വയ്ക്കാം. അയ്യോ ആടുള്ള പണിയാണടേ ഇത്. എന്തിനടേ ഇത് ആ നിറച്ച് വെക്കും. എന്തിനടേ പേന എഴുതാ ഉള്ളതാണ്. അതിൻ്റെ അടിയിൽ എന്തിനടേ എന്തിനാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണത്? പേനയെന്ന് തന്നെ എഴുതാ ഉള്ളതാണ്. അതിൻ്റെ മണ്ണിൻ്റെ എന്തിന് സാനിറ്റൈസർ എന്ന് കുപ്പി കൊണ്ട് പറ്റാൻ പോവുള്ളൂ. എന്തിനാ ആവട്ട്. എന്തായാലും കൊള്ളാം സാധനം കൊള്ളാം. നീ എന്തിനടേ ഇതൊക്കെ മാറ്റി കൂട്ടണതിൻ്റെ ആവശ്യം എന്തിനാണ്? ഇതൊക്കെ നാടാണ് എന്തിരി. അപ്പം ആ നമ്മുടെ റിവ്യൂ കഴിഞ്ഞിട്ടുണ്ട്. കൊള്ളാം സാമാനം കൊള്ളാം. എത്ര രൂപയുടെ ആച്ചത്? എടേ 100 രൂപ. എടേ 2 രൂപയ്ക്ക് നല്ല പേന കിട്ടും. സാനിറ്റൈസർ സുധാകരൻ ചേട്ടൻ്റെ സാനിറ്റൈസർ കണ്ട 200 രൂപയ്ക്ക് ഇത്രയും വലിയ കുപ്പി. ഇത് കണ്ടേ ഇത് കണ്ട ഇത്രയുള്ള പേന അതിന് 100 രൂപ. 98 രൂപ നഷ്ടം. എന്തിനടെ ഇതൊക്കെ കാണിച്ച് കൂട്ടണം? എനിക്കണിയാവൂല. ഈ ചെടുക്കൻ്റെ പൈസ കൊണ്ട് കൊടുക്കാൻ പറ്റൂലെന്ന്. ഇതിൻ്റെ അതിൻ്റെ റിവ്യൂ ഒക്കെ ഇന്നത്തോളം നിർത്തിക്കണം. കൊച്ചു ചേർക്ക് അടുത്ത് നിന്ന് നോക്കി കേട്ടോ. എന്നും സാമാനം കൊള്ളാം. അല്ല കൊള്ളൂല. ഇതിരുടെ സ്പ്രേ ആടേ. ആ കൊള്ളാം കേട്ടാ സാമാനം കൊള്ളാം. നമുക്ക് വീടൊക്കെ ഒന്ന് സ്പ്രേ എടുക്കാമല്ലോടേ സാനിറ്റൈസറിൽ. അണുക്കളൊക്കെ പോകണം. എടേ ക
കമ്പ്യൂട്ടറിലൊക്കെ ഇടയ്ക്ക് അടിച്ചോളൂ, കമ്പ്യൂട്ടറിൽ വീട്ടാടാ കൊറോണ ഇല്ലല്ലേ. ഇല്ലെങ്കിലും എനിക്ക് ഇനി വെറുതെ ഇരിക്കില്ലേ. സുധാകരൻ ചേട്ടന്റെ കടയില് നല്ല കുരു കുപ്പി സാനിറ്റൈസർ 235 ആ 35 പിന്നെ എവിടെ കൂട്ടണത്? റൗണ്ട് ഫിഗർ അല്ല 255. അപ്പൊ റൗണ്ട് ഫിഗറിലല്ലേ കൂടെ 200 രൂപയ്ക്ക് വരികയുള്ളൂ അല്ലേ. ഇതിരിക്കാൻ വേണ്ടിയാടേ നിറച്ചു കൊടുക്കാം തീർന്ന. ഇതെന്തിനടേ അഴിക്ക സാധനങ്ങളൊക്കെ വാക്കുന്നത്? ഇനി എന്തിനും കാണിക്കുന്നത്? ഇതൊക്കെയുള്ളൂ കുറ്റുകാർക്ക് മാറി ഇന്നു വന്നു.